ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? നമുക്ക് ഗസ്റ്റ് ഉണ്ടല്ലോ ചേ. ഗസ്റ്റ് ഉണ്ട്. ഇന്ന് ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ എടി. അതെ, നമുക്ക് ഇന്ന് ഫോട്ടോഷൂട്ട് ഉണ്ട്. മോഡൽ എവിടെയാണെന്ന് നിനക്കറിയാവോ? മോഡൽ നമ്മുടെ ഫോട്ടോഷൂട്ടിന്റെ മോഡൽ. അതെ, മമ്മി പുറത്തിരുന്ന് മിറ്റടിക്കുന്നു. ഇന്ന് നമ്മുടെ വീട്ടിലെ ഫോട്ടോഷൂട്ടിന് ആൾക്കാർ വരും കേട്ടോ. അപ്പം അമ്മേനെയാണ് മെയിനായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ എറണാകുളത്ത് നാട്ടിൽ വരുന്നവർ, ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം. അപ്പം മോഡലും പുറത്തിരുന്ന് മിറ്റടിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു. ഞങ്ങളിപ്പോൾ എനിറ്റേ ഉള്ളു കേട്ടോ. നിമിഷം, നീ എനിറ്റിലായിരുന്നോ? മമ്മി ഒരു കുറച്ച് നേരം മുന്നേ എനിറ്റ് കേട്ടോ. മിറ്റടിക്കണ സൗണ്ട് ഇട്ട് ഞങ്ങൾ എനിറ്റത് കാണിച്ചു തരാം മോഡലിനെ. ഒരു സെക്കൻഡ്, അമ്മ പുറത്തുനിന്ന് മിറ്റടിക്കുന്നുണ്ട് കേട്ടോ. അമ്മേ, ഗുഡ് മോർണിംഗ്. എന്നാ പരിപാടി? മോഡലിരുന്ന് മിറ്റടിക്കുവാണോ? ഇന്ന് ഷൂട്ടിന് ആൾ വരില്ല അമ്മേ. 9 മണിയാകുമ്പോൾ അവർ എത്താന്ന് പറഞ്ഞു കേട്ടോ. എറണാകുളത്തുനിന്ന് വരുന്നവരാണ് കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. അമ്മ രാവിലെ എന്നിട്ട് മിറ്റടിക്കാൻ തുടങ്ങി. നിമിഷമാണെങ്കിൽ രാവിലെ എന്നെ എനിപ്പിച്ചിട്ട് മമ്മി മിറ്റടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. ഞാൻ പോയി ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു എന്നെ വിളിച്ച് എനിപ്പിച്ചമ്മേ. അതെയോ, ഞങ്ങളെല്ലാവരും കേട്ടു. റീമോട്ടും കേട്ടില്ല ഏതായാലും. അവളെ മമ്മീനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അടുത്ത് ചൂലെടുത്തോണ്ട് വരാൻ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇത് മൊത്തം അടിച്ചു തീർത്തല്ലോ. ഇനി പഠിക്കാനൊന്നും ഇല്ലല്ലോ. ഈ സൈഡ് മൊത്തം നല്ല അടിപൊളി ആക്കിയല്ലേ. കുറച്ചും കൂടെ ഉള്ളു അല്ലേ. നിമിഷം നീ രക്ഷപ്പെട്ടടി. അവളെ അകത്തടിക്കുന്നുണ്ടെന്ന്, അവളെ അകം വൃത്തിയാക്കും. 6 മണിക്ക് എണീക്കണമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ രണ്ടും പ്ലാൻ ചെയ്ത് കിടന്നു. താമസിച്ചു, അതെ, പത്ത് മിനിറ്റ് ഞാൻ നമ്മുടെ ഫസ്റ്റ് ഫോട്ടോഷൂട്ടാണ്. അടുത്ത മോഡൽ വീണ്ടും ഫോട്ടോഷൂട്ട്. അപ്പം എന്താ പറയാ, എനിക്ക് തോന്നുന്നു സ്റ്റൈലിഷ് ഉണ്ട്, പിന്നെ ഒരു നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, സ്റ്റൈലിസ്റ്റ് ഉണ്ട്, ക്യാമറ ഉണ്ട്, വീഡിയോ ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്. നമ്മളോട് പറഞ്ഞ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ നിന്ന് ഇപ്പൊ നിന്നാ മതി, ഞങ്ങളെല്ലാം ഞാനപ്പൊ രാവിലെ നിങ്ങളെ ഒരു സൂപ്പർ വ്യൂ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീടിന്റെ ടെറസിൽ നിന്ന് കണ്ണിമാങ്ങ കിടക്കുന്ന കേട്ടോ. മാവിന്ന് വീണാണേ. രാവിലെ സൂപ്പർ സൺറൈസ് കാണിച്ചുതരാം കേട്ടോ. കണ്ടോ, അടിപൊളി സൺറൈസ് കണ്ടോ. എന്ത് രസമാണ് നോക്കി. നമ്മുടെ വീടിൻ്റെ ടെറസിൽ നിന്നുള്ള വ്യൂ ആട്ടോ. ഭയങ്കര രസമാണ് കാണാനായിട്ട്. വീഡിയോയിൽ എന്തൊരു രസമുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര ഭംഗിയില്ലേ. നമ്മുടെ വീടിൻ്റെ ചുറ്റുപാട് കണ്ടോ. രാവിലെ നല്ല ഫ്രഷ് മോർണിംഗ് ആണ് കേട്ടോ. ഞങ്ങളീ ചാച്ചൻ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മേടിച്ചു തോന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ സമയം കിട്ടില്ല അല്ലേ അമ്മേ. അതെ, വീട് വൃത്തിയാക്കലും പരിപാടി ആയതുകൊണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ചാച്ചൻ നല്ല സൂപ്പർ ഇടിയപ്പം, പിന്നെ ചാച്ചാ വെജിറ്റബിൾ സ്റ്റൂ കൊണ്ടുണ്ട്. താങ്ക് യു ചാച്ചാ. അവിടെ വെച്ച് ചാച്ചനോട് ആരാ ചാ സെൽഫി എടുത്തേ? അവിടെ ക്യാഷിൽ ഇരുന്ന ഒരു പൊങ്കുച്ച. അത് ശരി. അവിടെ ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചു. ഞാൻ അതായത് ഞാൻ പെട്ടെന്ന് പോലെ തോന്നാം. അന്നേരമാണ് ചേട്ടൻ ചാച്ചൻ ഇൻസ്റ്റാഗ്രാമിലുള്ളല്ലേ ചാച്ചൻ ഇൻസ്റ്റാഗ്രാമിലുള്ളല്ലേ ചാച്ചൻ കൈവിട്ട് പോയടാ. എവിടെ ചെന്നാലും ചാച്ചനെ ആൾക്കാര് പെട്ടെന്ന് തിരിച്ചറിയാ. അപ്പൊ അമ്മയും മിറയും കൂടെ രാവിലെ ഊഞ്ഞാലാടുവാണല്ലോ അമ്മേ. മിറക്കുട്ടം അതുപോലെ ഊഞ്ഞാലാടുന്നു. ഊഞ്ഞാലാടുന്നു അമ്മ. എന്നാ പരിപാടി? മിറക്കുട്ടനെ ഊഞ്ഞാലെഴുത്തിയിട്ട് ഞാനിതുകൊണ്ടോ എലഞ്ഞിപ്പൂ വറുക്കുക. എലഞ്ഞിപ്പൂ അല്ലേ. നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ മണല്ലോ ഇതിന്. നല്ല മണം ഇതാട്ടോ. നമ്മുടെ എലഞ്ഞിമരം, നമ്മുടെ തൊട്ട് മുറ്റത്ത് തന്നെ ഒരു എലഞ്ഞിമരം ഉണ്ട്. മിറക്കുട്ട ഗുഡ് മോർണിംഗ്. എലഞ്ഞിപ്പൂ വിറക്കുവാണോ? എലഞ്ഞിപ്പൂ വിറക്കുവാണോ കണ്ണാ?
അവള് ചെരുപ്പിടാതെ എങ്ങനെ നടക്കണം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആർക്കും ഈ മറ്റത്തുള്ള ഒരു സെക്കൻഡ് നടക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഒരു പ്രശ്നമല്ല, നടക്കും. അതെ, ഈ മെറ്റൽ കേട്ടോ, ഈ ഇട്ടേക്കുന്ന മെറ്റലിന്റെ മേളിൽ കൂടെ നമുക്ക് ഒരു കാരണവശാലും ചെരുപ്പില്ല. ഞാൻ ഒരു തവണ കണ്ട് അറിയാണ്ട് ഇറങ്ങിയപ്പോ അയ്യോ ഒന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വീഴാൻ തുടങ്ങിയത്. പക്ഷെ ഇവളതിനെ കൂടെ ഓടണമാണ് കേട്ടോ, ഇത് സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു വെറുപ്പിന്റെ. ഞാൻ അങ്ങനെ ഷിജാൻഡി വന്നിട്ടുണ്ട് കേട്ടോ. ഷിജാൻഡി എന്നാണ്ട് റിമോട്ടറാണ് ഷിജാൻഡിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മുറ്റത്ത് വന്നപ്പോഴത്തേക്ക് ഒരു കരച്ചില്, എന്ത് വിളിയാണ്, ആരാ വീട്ടു. അങ്ങനെ നമ്മള് നേരത്തെ പറഞ്ഞ നമ്മുടെ ഗസ്റ്റ് വന്നല്ലേ അമ്മ, ഇതാണ് ഗസ്റ്റ്. ഹലോ ജാനകി. ഹലോ, ഇന്ന് പേരൊക്കെ ഒന്ന് പറയാ. പേര് ഞാൻ അവളോട് വിളിച്ചു കേട്ടോ. ഒന്ന് സ്ഥലമൊക്കെ പറയാം. ജാനകി, ജാനകി രമ്യ, കോസ്റ്റ്യൂം ഡിസൈനറാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ആണോ കട്ട ഫാൻ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ വന്ന് ഇവർക്ക് ഇതേ ഡ്രസ്, മിറക്കോട്ടിന്റെ ഡ്രസ് ആയിട്ടായിരിക്കുന്നത്. ഡ്രസ്സ് അവന്റെ ഡ്രസ്സാണ്, ജാനകി ഡിസൈൻ ചെയ്ത് തയ്ച്ച് കൊണ്ടുവന്നേക്ക് വന്നു കേട്ടോ. പിന്നെ ഞങ്ങളെ കൊണ്ട് എന്ത് ജാനകി ചെയ്യിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല കേട്ടോ. നേരത്തെ പറഞ്ഞാല് ഞങ്ങള് മേക്കപ്പ് ഇട്ടിട്ടില്ല, അകത്ത് നിമിഷം മേക്കപ്പ് ഇട്ടുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എന്ത് പരിപാടി അറിയത്തില്ല. ഈസ്റ്റർ ഒക്കെ വരല്ലേ, ഈസ്റ്റർ വരുന്നുണ്ട്, വിഷു വരുന്നുണ്ട്. അപ്പൊ ഒരു നല്ല കോസ്റ്റ്യൂമില് ഫോട്ടോ സെഷൻ, ഫോട്ടോഷൂട്ട്, ചെറിയ വീഡിയോ ഒക്കെ അല്ലേ. ഞാനീ നേരത്തെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടൊക്കെയാണ് വന്നത്. അപ്പൊ ഏതായാലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം കേട്ടോ, നിങ്ങൾ അവിടുന്ന് എറണാകുളത്ത് നിന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് ഇതൊക്കെ ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷം. എവിടെയാ ജാനകി സ്റ്റോ? നമ്മുടെ ബുട്ടിക്ക് വരുന്ന പാലാരിവട്ടം, മാമംഗലം, പുറ്റക്കുഴി റോഡ്. ബുട്ടിക്കിന്റെ പേരെന്ന് പറയാമോ? ചകിത ഡിസൈൻസ് കേട്ടോ. ഒത്തിരി സെലിബ്രിറ്റീസിനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ആളാണ് കേട്ടോ. നിസ്സാരക്കാരിയല്ല, ചെറിയ പ്രായത്തിൽ ഒത്തിരി പേര് ഇതിൽ ഒരു ഫുൾ ടീമായിട്ടോ വന്നേക്കുന്നത്. അവരെയൊക്കെ നമുക്ക് വഴി വഴിയെ പരിചയപ്പെടാം. ഫുൾ ടീമായിട്ടാണ് ജാനകി വന്നിരിക്കുന്നത്. ഏതായാലും വെൽക്കം ജാനകി. പിന്നെ അതെ, ജാനകിയുടെ കൂടെ വന്നിരിക്കുന്ന ക്രൂവിനെ ഞങ്ങൾ കാണിച്ചു തരണ്ട അല്ല അമ്മ. ഇതാട്ടോ ജിപ്സൺ. ജിപ്സൺ ഈസ് ഫ്രം കണ്ണൂർ, കണ്ണൂരുകാരനാണ് കേട്ടോ. പക്ഷെ എറണാകുളത്ത് നമ്മുടെ സിനിമയിൽ അഭിനയിക്കാൻ വന്നതാണ് കേട്ടോ അമ്മ. സിനിമയിലെ ഭാവിയിലെ നല്ല ഡയറക്ടേഴ്സ് കാണുന്നുണ്ട്. ഇതൊരു ചുള്ളൻ പയ്യനോട് നിൽപ്പുണ്ട് കേട്ടോ. രണ്ടു മൂന്ന് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ജിപ്സ, ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോഗ്രാഫർ ആണ് കേട്ടോ. പിന്നെ ഇത് പ്രശാന്ത്, പ്രശാന്ത് ഫോട്ടോഗ്രാഫർ ആണ്. നമ്മുടെ മഞ്ഞിമലിനടുത്തുള്ള അല്ല, ഏലൂരാണ് സ്ഥലം അല്ലേ. അത് ശരി. അടിപൊളി ഇവരൊക്കെ. അത് ശരി. അപ്പൊ എല്ലാരും സിനിമയിലുള്ള ആൾക്കാരാ കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ അധികം അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് നമുക്ക് പരിചയമില്ല, കാണാൻ പറ്റില്ല. സന്തോഷമല്ലേ മേ. അപ്പൊ ദേ ഇവിടെ നിമിഷനെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കാനോ. നിമിഷ ചേട്ടനും അത്യാവശ്യം നല്ല ഒത്തിരി സെലിബ്രിറ്റീസിനൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുള്ള ആളാണ് ചേട്ടാ. നമസ്കാരം. നമസ്കാരം. വീട്ടിലേക്ക് വെൽക്കം കേട്ടോ. ഞങ്ങൾ ഓരോരുത്തരും വെൽക്കം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. നിമിഷം മേക്കപ്പ് ഇട്ടോണ്ടിരിക്കാനോട്ടോ. അടിപൊളി ആയിട്ടുണ്ടല്ലോ. അങ്ങനെ അധികം മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല വിജയേഷേട്ടാ. ജസ്റ്റ് ഫൗണ്ടേഷൻ എടുക്കും, കൈക്കാത്ത വഴിക്ക് മുഖത്ത് വെക്കും. അതിനാണോ മേക്കപ്പ്? കൂടുതൽ ഐ മേക്കപ്പ് ആണ് വിജയേഷേട്ട ചെയ്യുന്നത്. എനിക്ക് ഐസ് ആണ് എന്റെ ഇതായിട്ട് ഞാൻ കണക്കാക്കുന്നത്. സ്ട്രെങ്ത് ആയിട്ടല്ലേ. അതെ അതെ അതെ, ഞാൻ എപ്പോഴും ഐലൈനർ ആണ് മെയിൻ ആയിട്ട് പല രീതിയിൽ എഴുതുന്നത്. അതെ 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 അതെ. പിന്നെ നമ്മുടെ അടുത്ത് വേറൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, നമ്മുടെ ഷിജു. ഷിജു ആന്റി, നമ്മുടെ ആന്റി ആട്ടോ ചേട്ടാ. ബ്യൂട്ടി പാർലർ ഉണ്ട് തൊടുപുഴ, മേക്കപ്പും പിന്നെ എല്ലാ പരിപാടിയും ഉണ്ട്, സ്റ്റിച്ചിങ് എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ. അടിയിലാണല്ലേ ഷിജു ആന്റി, തുടങ്ങിയിട്ടോ? തീരാറായ ചേട്ടാ? അതോ അതെ അല്ലേ, അത്ര ഉള്ളു അല്ലേ. അടിപൊളി, കൊള്ളാലോടെ. അത് ശരി. ഫസ്റ്റ് ചാവറിൽ ഇട്ടേക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ജ്യോതികൃഷ്ണൻ തന്നെയാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അത് ഇൻസ്റ്റഗ്രാമില് അതാ വഴിയില്ല. ഇത് കല്യാണത്തിനൊക്കെ മുന്നേ എടുത്തൊരു ഫോട്ടോ. അത് കണ്ടിട്ടാണ് ഞാൻ വീണ് പോയത്. നേരിട്ട് കണ്ടപ്പോഴല്ലേ ജ്യോതികൃഷ്ണല്ല, നൂറിൽ ഷെരീഫല്ല. അമ്മയ്ക്ക് മേക്കപ്പ് തുടങ്ങി കേട്ടോ. അടിപൊളി. എടൈ
കിടിലം മേക്കപ്പ് ആണ് അവിടെ നന്നായിട്ടുണ്ടോ? ഇതിന്റെ ഡ്രസ്സ് അടിപൊളിയാണ് കേട്ടോ. ഒത്തിരി പേര് കോണ്ടാക്ട് ചെയ്യുന്ന കേട്ടോ. വിജയേഷന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, നമുക്ക് മേക്കപ്പിന് ആവശ്യമുള്ള വിജയേഷനെ വിളിക്കണം കേട്ടോ. സൂപ്പർ ആയിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഇത് മൊത്തം കഴിഞ്ഞിട്ടില്ലല്ലോ ചേട്ടാ, കുറച്ചുണ്ടല്ലേ. ലിപ്സ്റ്റിക്കും ഐ ഒക്കെ ഉള്ളല്ലേ ഇനി. ആള് മാറിപ്പോയല്ലോ, ആളെ ആകെ മാറിപ്പോയല്ലോ. ഇപ്പൊ ലക്ഷ്മി വേഷത്തോടെ ഒരു കട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. മതി ചെയ്യാൻ പൊങ്ങി മേളി പോകും, പൊങ്ങി മേളി തലയിടിക്കല്ലേ. സൂപ്പർ സാരി കേട്ടോ, അടിപൊളി സാരി. ജാനകി അടിപൊളി സാരി കേട്ടോ. പേഴ്സണൽ അല്ലെ, ഡിസൈനർ ആയിട്ട് അമ്മക്ക് കിട്ടിയോ. ജാനകി എല്ലാ ദിവസവും വരണം കേട്ടോ. നന്നായിട്ടുണ്ട്. ഇവര് ഇപ്പം ഫോട്ടോഷൂട്ട് ഒക്കെ തുടങ്ങാൻ പോകണം. അതെ, അതെല്ലേ. അതെ, ഇതിപ്പോ ജസ്റ്റ് സാമ്പിൾ മാത്രമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അമ്മ ചിരിക്കുമ്പോ തല ഇങ്ങനെ അങ്ങനെ അവര് അടുത്ത ഡ്രസ് ചേഞ്ച് ചെയ്തല്ലോ. ഓ, ഇത് അടിപൊളിയാണല്ലോ, അടിപൊളി ഡ്രസ് കേട്ടോ, നല്ല രസമുണ്ട്. മറ്റേ ഫോട്ടോ സെഷൻ കഴിഞ്ഞ മറ്റേ ഡ്രസ്, അതെല്ലേ, രണ്ട് ചേരുന്നുണ്ടല്ലോ, അടിപൊളി. എനിക്ക് അമ്മക്ക് ഇത് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്, നിമിഷയ്ക്ക് നേരത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല കേട്ടോ, പക്ഷെ രണ്ടുപേരുടെ നേരത്തെ ഇപ്പോഴത്തെ നല്ല വേറെ വേറെ ലുക്ക് കേട്ടോ. ജാനകി അടിപൊളി, നമുക്ക് വിടണ്ടോ? ജാനകിനെ വിടുന്നില്ല കേട്ടോ. ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടോ? വിജേഷ് മേക്കോവേഴ്സ് അല്ലേ, ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? ഇത് ഇൻസ്റ്റാഗ്രാമിലെ പേജ് ആണോ? അതെ അല്ലേ, വിജേഷ് മേക്കോവേഴ്സ് കേട്ടോ. അതെ അല്ലേ. ജാനകിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് പറയാമോ? ചകിത ഡിസൈൻസ് തന്നെ. യൂട്യൂബില് പേജ് ഉണ്ടോ? ചെയ്തിട്ടില്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. ചകിത ഡിസൈൻസ് അല്ലേ, അടിപൊളിയുണ്ട് ജാനകി, സൂപ്പർ ആട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഒരു സെറ്റ് ഡ്രസ്സ് കൂടെ വരാറുണ്ടല്ലോ ജാനകി. ആളെ കണ്ട ഇങ്ങനെ ചെയ്യും തോന്നില്ല കേട്ടോ, ഭയങ്കര. പക്ഷെ കയ്യിലിപ്പോ അപാരം. ഞാൻ സാധാരണ ഈ പ്രിന്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇടാറില്ല കേട്ടോ, പ്ലെയിൻ അല്ലെങ്കിൽ ചെക്ക് ഞാൻ ഇടാറുള്ളായിരുന്നു. പക്ഷെ ഇപ്പം ജാനകി നല്ല അടിപൊളിയായിട്ട്, ഇതെന്താ മെറ്റീരിയൽ എനിക്ക് അറിയില്ല കേട്ടോ, ജാനകിയോട് വെക്കണം. പക്ഷെ നല്ല രസം, സോഫ്റ്റ് ആയിട്ടാ നിൽക്കുന്നത്, നല്ല രസം, നല്ല നല്ല ഭംഗിയുണ്ട്, നല്ല കംഫർട്ടും ഉണ്ട് കേട്ടോ ഇടാനായിട്ട്. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇവര് ഇറങ്ങുവാണ് കേട്ടോ. വിഷേട്ടാ താങ്ക് യു കേട്ടോ, അടിപൊളി മേക്കപ്പ് പറഞ്ഞ കേട്ടോ.
താങ്ക്സ് ചേട്ടാ. ചേട്ടൻ്റെ വീട് എറണാകുളം തന്നെയല്ലേ ചേട്ടാ? എറണാകുളം തന്നെ. അതുപോലെ തന്നെ പ്രശാന്ത് ചേട്ടനും അടിപൊളി ഫോട്ടോഗ്രാഫി ആയിരുന്നു. സൂപ്പർ ഫോട്ടോസ് ആട്ടോ. അവരുടെ പേജിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഉടനെ വരുന്നതായിരിക്കും കേട്ടോ, അവരുടെ ഫോട്ടോസ് റീൽസ് എല്ലാം. പ്രശാന്ത് ചേട്ടാ അതെ, പിന്നെ ജിപ്സ താങ്ക്സ് ഇട്ടാ, അടിപൊളിയായിട്ട് നിനക്ക് നല്ല പടമൊക്കെ കിട്ടട്ടെ, ഞങ്ങൾ ആശംസിക്കുന്ന കേട്ടോ. ഉടനെ നല്ല പടങ്ങളൊക്കെ കിട്ടി, നല്ല അവസരങ്ങളൊക്കെ കിട്ടട്ടെ കേട്ടോ. താങ്ക്സ്. അപ്പൊ ജാനകി ഇറങ്ങിയിട്ടുണ്ട്. ജാനകി പോവാണല്ലേ? അടിപൊളി കോസ്റ്റ്യൂംസ് ആണ് കേട്ടോ, ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടന്മാർ അടിപൊളിയായിട്ട് മേക്കപ്പും ചെയ്ത് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു തരുകയും ചെയ്തു കേട്ടോ. ഒത്തിരി താങ്ക്സ് വന്നതിലോട്ടോ ജാനകി, ഇനിയും വരണം കേട്ടോ. അല്ലേ തീർച്ചയായിട്ടും. നമ്മളൊരു സംഭവം കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ബുട്ടീക്ക് ആണല്ലോ, ഡിസൈനർ ബുട്ടീക്ക് ആണ്. അത് കൂടാണ്ട് എല്ലാവർക്കും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡെയിലി വേഴ്സ് 1200 അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ഇതുപോലെ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് തന്നെ. അത് നമ്മള് വെബ്സൈറ്റ് ത്രൂ ആണ്, എന്നാലും ഷോപ്പിൽ വന്നാലും എല്ലാവർക്കും മാർച്ച് അവസാനം അല്ലെങ്കിൽ അതിൽ ചെയ്യണമെന്ന് വിചാരിക്കണം. അപ്പൊ ഞങ്ങള് ഈ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാലേ, നിമിഷ പിള്ളേരുടെ ഡ്രസ്സൊക്കെ മാറ്റിയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒന്നോടെ താങ്ക്സ് കേട്ടോ വന്നതില്. പ്രശാന്ത് ചേട്ടാ ഒന്നോടെ താങ്ക്സ് കേട്ടോ, എല്ലാവർക്കും താങ്ക്സ്. അതെ, വന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടോ, ഒന്ന് വന്നതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വരണം, ഞങ്ങളിത് ഈ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. വൈൻഡപ്പ് ചെയ്യാലേ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അമ്മയ്ക്ക് പറയാൻ പറ്റില്ല, ഞാൻ ജാനകിയോട് പറയാൻ പറഞ്ഞു. അതെ 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 അതെ. അപ്പൊ നാളെ ഞങ്ങളൊരു അറിയില്ലേ. അപ്പൊ നാളെ ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഈ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. നാളെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതെന്ന് പറയാം. അമ്മ ഓക്കേ.